തിയേറ്ററുകളിൽ ഗംഭീര വിജയമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആടുജീവിതം. ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ പ്രകടനത്തിന് നിറഞ്ഞ കൈയടിയാണ് ലഭിക്കുന്നത്. പൃഥ്വിരാജിന്റെ നജീബ് എന്ന കഥാപാത്രത്തോളം തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു ഹക്കീം എന്ന കഥാപാത്രവും. ഹക്കീമായി ചിത്രത്തിൽ വേഷമിട്ടത് KR ഗോകുൽ എന്ന നടനാണ്. ഗോകുൽ 6 വർഷങ്ങൾക്ക് മുൻപ് ആടുജീവിതം സിനിമയുടെ ഭാഗമാകുമ്പോൾ വെറും 17 വയസ്സായിരുന്നു ഗോകുലിന്റെ പ്രായം. സിനിമ റിലീസായതിനു ശേഷം പൃഥ്വിരാജിനൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെട്ട കഥാപാത്രമായി മാറി ഹക്കീം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോകുലിന്റേതും. നജീബ് എന്ന കഥാപാത്രം ചെയ്യുന്നതിന് പൃഥ്വിരാജ് എടുത്തതുപോലെ തന്നെ സമാനമായ ബുദ്ധിമുട്ടുകൾ ഹക്കീമായി വേഷമിട്ട ഗോകുലും അനുഭവിച്ചു. ഇക്കാര്യം പൃഥ്വിരാജ് തന്നെ സിനിമയുടെ റിലീസിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. തന്നെ പോലെ തന്നെ പ്രശംസ അർഹിക്കുന്നതാണ് ഗോകുലിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പൃഥ്വിരാജ് ആടുജീവിതത്തിന്റെ ഓഡിയോ ലോഞ്ചിനിടെ പറഞ്ഞത്. ഗോകുൽ തടി കുറയ്ക്കുകയും താടിയും മുടിയും വളർത്തി നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടിന് റിസൾട്ട് ഉണ്ടായെന്ന് പറയുകയാണ് ഇപ്പോൾ ഗോകുൽ. പൃഥ്വിരാജ് ആടുജീവിതത്തിന് വേണ്ടി ആദ്യം കുറച്ച് വെയിറ്റ് ഗെയിൻ നടത്തിയ ശേഷം പിന്നീട് അത് കുറയ്ക്കുകയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഗോകുലും ചെയ്തത്. ആദ്യത്തെ ഷെഡ്യൂളിൽ നന്നായി ഭക്ഷണം കഴിക്കാനായിരുന്നു ഗോകുലിനോട് പറഞ്ഞത്. അതുകൊണ്ട് ഒത്തിരി ഭക്ഷണം കഴിച്ചുവെന്നും കിട്ടുന്നതൊക്കെ കഴിച്ച് തടി കൂടി 64 കിലോ വരെ എത്തിച്ചുവെന്നും ഗോകുൽ പറയുന്നുണ്ട്. അവിടുന്ന് വീണ്ടും 44 കിലോയിലേക്ക് കുറച്ചുവെന്നും ഗോകുൽ കൂട്ടിച്ചേർത്തു. പൃഥ്വിരാജിന്റെ ട്രെയിനറുടെ അഡ്വൈസ് കൂടി എടുത്തിരുന്നു. അതുപോലെ അമ്മയ്ക്കറിയാവുന്ന ചില ഡയറ്റീഷ്യൻസ് ഉണ്ടായിരുന്നുവെന്നും അവർ പറയുന്നതും കേട്ടാണ് വെയിറ്റ് കുറയ്ക്കാൻ തുടങ്ങിയതെന്നും ഗോകുൽ പറയുന്നുണ്ട്. അവസാനത്തെ കുറച്ച് ദിവസത്തിൽ വാട്ടർ ഡയറ്റ് ഒക്കെ ചെയ്തിരുന്നുവെന്നും ഗോകുൽ പറഞ്ഞു. ഒരു 3 ദിവസത്തേക്ക് വെള്ളവും കാപ്പിയും മാത്രമാണ് ആഹാരമായി കഴിച്ചത്. 3ാമത്തെ ദിവസം രാത്രി ഗോകുൽ വീണു. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് അന്ന് തനിക്ക് മനസ്സിലായി എന്നും ഗോകുൽ പറയുന്നുണ്ട്. അതിനുശേഷം ഗ്രേപ്പ് ജ്യൂസ് പോലത്തെ പഴച്ചാറുകളാണ് കഴിച്ചതെന്നും ഹക്കീം കഴിച്ചതുപോലെ കുബൂസ് വെള്ളത്തിൽ മുക്കി കഴിച്ചുവെന്നും ഹക്കീം അനുഭവിച്ച ഒരു തരിയെങ്കിലും താൻ എക്സ്പീരിയൻസ് ചെയ്താലല്ലേ സ്ക്രീനിൽ അത് അവതരിപ്പിക്കുമ്പോൾ തനിക്ക് തന്നോട് തന്നെ നീതി പുലർത്താൻ പറ്റുകയുള്ളൂ എന്നാണ് താൻ ചിന്തിച്ചതെന്നും ഗോകുൽ പറയുന്നുണ്ട്. ശരീരം മെലിയുന്നത് കണ്ട് ഗോകുലിന്റെ അമ്മയ്ക്ക് വിഷമമായി സംവിധായകൻ ബ്ലെസ്സിയെ വിളിച്ചുവെന്നും ഗോകുൽ പറയുന്നുണ്ട്. മകൻ മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന് അമ്മ ബ്ലെസ്സിയോട് പറഞ്ഞു. ഒരു പയ്യൻ മുടി നീട്ടി താടിയൊക്കെ വെച്ച് മെലിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ സ്വാഭാവികമായും അവൻ കഞ്ചാവാണെന്നൊക്കെ പറയും. തന്നെ പറ്റി അങ്ങനെ പറഞ്ഞു നടന്നിട്ടുമുണ്ടെന്ന് ഗോകുൽ പറയുന്നു. ഒരിക്കൽ ഹെൽമെറ്റ് വെക്കാത്തതിന്റെ പേരിൽ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നുവെന്നും പെറ്റി അടിക്കാൻ വേണ്ടി പോലീസ് വിളിപ്പിച്ചപ്പോൾ രൂപം കണ്ട് നിന്റെ കയ്യിൽ എന്താ ഉള്ളതെന്നൊക്കെ പോലീസ് സംശയത്തോടെ ഗോകുലിനോട് ചോദിച്ചിരുന്നുവെന്നുമാണ് താരം പറയുന്നത്. സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് അവരോട് പറഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നും ഗോകുൽ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം പൃഥ്വിരാജിന്റെ സഹപ്രവർത്തകരോടുള്ള കരുതലിനെ പറ്റിയും ഗോകുൽ അഭിമുഖത്തിൽ പറയുന്നു. മരുഭൂമിയിൽ നട്ടുച്ച സമയത്ത് ഒരു ഷോട്ട് എടുക്കുമ്പോൾ താൻ വെയിൽ കൊണ്ട് പൊസിഷൻ നോക്കാൻ വേണ്ടി കിടക്കുകയായിരുന്നു. കൂടെയുള്ളവരും വെയിൽ കൊണ്ട് നിൽക്കുകയാണ്. ഷോട്ട് എടുക്കുന്ന സമയത്ത് പൃഥ്വിരാജിനെ വിളിച്ചു. പൃഥ്വിരാജ് വരുന്ന സമയത്ത് കാണുന്നത് ഗോകുൽ വെയിലത്ത് നിൽക്കുന്നതാണ്. അത് കണ്ട് അദ്ദേഹം ദേഷ്യപ്പെട്ടുവെന്നും ഇവൻ ആരെങ്കിലും ഒരു കുട കൊടുക്കണ്ടേ, ഞാൻ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഗോകുലും ചെയ്യുന്നതെന്ന് പറഞ്ഞുവെന്നും ഗോകുൽ ഓർക്കുന്നു. ഗോകുലിന് കുട കൊടുക്കാതെ താൻ ഇനി അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് പോയി എന്നും അത് കഴിഞ്ഞ് അങ്ങനെ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഒരാൾ കുട പിടിച്ച് തനിക്കൊപ്പം ഉണ്ടാകുമെന്നും ഗോകുൽ പറയുന്നു. അങ്ങനെ സഹോദര തുല്യമായ ഒരു പരിഗണന കിട്ടുന്നുണ്ടായിരുന്നു എന്നാണ് ഗോകുൽ വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഇന്ത്യയിലെമ്പാടും തരംഗം തീർക്കുകയാണ് ബ്ലെസ്സിയുടെ ആടുജീവിതം. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.